ആന വൈകിട്ട് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് അവൻ രാവിലെ ഒരു 6 മണി വരെ ഉണ്ടാവും. 6 മണിക്കാണ് കയറി പോകുന്നത് കാട്ടിലേക്ക്. കാട്ടിലെന്ന് പറഞ്ഞാൽ ഉൾക്കാട്ടിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പറയുമ്പോൾ പടയപ്പ എന്ന് പറയുന്ന ഒരു ആനയുണ്ട് ഈ മൂന്നാർ മേഖലയിൽ. മൂന്നാർ ടൗണും ചുറ്റുവട്ടം ഏരിയകളിൽ ഇപ്പോൾ ഉദ്ദേശം ഇന്ന് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടേഷനിലാണ് വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കാട്ടിലേക്ക് പോകുന്നില്ല. തൊട്ടടുത്ത് ജനവാസ മേഖലയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു യൂക്കാലി കാട്ടിൽ നിൽക്കത്തുള്ളൂ. വൈകിട്ട് ഒരു 3 മണി 4 മണി ശേഷം തന്നെ ഇറങ്ങാറുണ്ട്. ഇറങ്ങിയിട്ട് രാവിലെ 6-7 മണി വരെ ഈ ജനവാസ മേഖലയിൽ ഉണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ ജനങ്ങൾക്കും പടയപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമയുടെ പേരെ പോലെ തന്നെയാണ്. ഇവൻ ഒരു ഹ്യൂജാണ്. ഇവൻ്റെ കൊമ്പാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല നീളം കൂടിയ കൊമ്പും നല്ല ഹൈറ്റും ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ആനയാണ്. അതുകൊണ്ട് ഈ പടയപ്പ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും വരുന്നത് ഈ ആന കാണാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ആനയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഉപദ്രവകാരിയല്ല. മാക്സിമം ഒരു തൊട്ടടുത്തു നിന്ന് ഒത്തിരി പേര് കാണുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ആൾക്കാരെ നാട്ടുകാരെയോ ആരെയോ ഓടിച്ചിട്ടോ വേറെ പ്രശ്നം ഉണ്ടാക്കിയോ കണ്ടിട്ടില്ല. പിന്നെ നാട്ടിൽ പൊതുവേ ഇറങ്ങുമ്പോഴുള്ള ഒരു സ്വഭാവമാണ് കൃഷി കളയുന്നതും. പിന്നെ ഈ ഇവനെ തടസ്സം നിൽക്കുന്ന ചില വണ്ടികളൊക്കെ ഇങ്ങനെ സാധാരണ വഴിക്ക് തടസ്സമുള്ളതിനെ മാറ്റാറുണ്ട്. അതാണ് ചിലവർ പറയുന്നത് ഇങ്ങനെ ആന എൻ്റെ ഓട്ടോ കളഞ്ഞെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. എന്നാലും എന്ത് ചെയ്താലും ഇവന് ഇവിടുത്തെ ഒരു സ്റ്റാറാണ്. പടയപ്പെന്ന് പറഞ്ഞ ആനയെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ വനംവകുപ്പും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ ഈ ആനയെ ഓടിക്കാൻ പോകുമ്പോഴും അങ്ങനെ ഒരു പടക്കം പൊട്ടിച്ചോ ഉപദ്രവിച്ചോ നമ്മൾ ഓടിക്കാറില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ നമ്മളൊരു സൗണ്ടൊക്കെ ഇട്ട് സ്വഭാവം ഓടിച്ചു കഴിഞ്ഞാൽ ആന ഈ സ്ഥലത്ത് നിന്ന് പോകാറുണ്ട്. സാധാരണ ആനെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതാണ്. ഈ കാട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയും. അതും ഇവന് വീട്ടിലെ വളർത്താന പോലെ തന്നെയാണ്. ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടി ആൾക്കാർക്കൊരിഷ്ടം. ടൗണിൽ ഇറങ്ങിയാലും പ്രശ്നമില്ല, എത്തിയല്ലോ എന്നുള്ളൊരിതുണ്ട്. ഒരു നല്ല ആനയാണ്. പിന്നെ നമ്മുടെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ ഇടയ്ക്കൊക്കെ ഇത് ഇറങ്ങുമ്പോഴും നമ്മളൊരു നല്ല സ്വഭാവത്തോടു കൂടിയാണ് കാട്ടി കയറ്റിവിടുന്നത്. ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ മൂന്നാർ ടൗണും പരിസരത്താണ് കൂടുതലും കാണുന്നത്. ഇവൻ്റെ പ്രായം ചിലപ്പോൾ ഇച്ചിരി കൂടുതലായതുകൊണ്ടും ഫിസിക്കൽ വലിയ സാധനമായതുകൊണ്ട് കാട്ടിലേക്ക് കൂടുതൽ പോകുന്നില്ല. പറന്ന പ്രദേശങ്ങളിൽ ആണ് കൂടുതലും നിൽക്കുന്നത്. ഉൾപ്രദേശങ്ങളിലേക്ക് കൂടുതൽ പോകാറില്ല. നമ്മൾ ഉൾക്കാട്ടിൽ ഈ പടയപ്പ എന്ന ആനയെ കണ്ടിട്ട് വർഷങ്ങളായി. കൂടുതലും നിൽക്കുന്നത് നാട്ടിൻ്റെ പ്രദേശങ്ങളിൽ തന്നെയാണ്. വേറെ എന്നാലും ശല്യമില്ല. ഈ മൂന്നാർ ഭാഗത്ത് കുറേ ആനകളുണ്ട്. ഇതെല്ലാം ഈ കൊമ്പന്മാരെല്ലാം ഈ നാട്ടിൻ്റെ ചുറ്റും തന്നെയാണ് നിൽക്കുന്നത്. കാട്ടിലേക്ക് കൂടുതൽ കയറി പോകാറില്ല.